അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വേർപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി അഹങ്കാരം അത്യാഗ്രഹം മൂലം സാമ്രാജ്യം സാമ്രാജ്യം കൈവിട്ടു പോകും. അധികാരം അല്ലെ നമുക്ക് പൊസിഷൻ ദൈവം തന്നിട്ടുണ്ട്. ജോലി മാനേജർ ആയിരുന്നു, ജോലി പോയി. ഹല്ലേലൂയ. അഹങ്കാരമായിരുന്നു പ്രശ്നം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നല്ല ചില മേഖല ഒക്കെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു കാരണം ഇതാ, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കും. ഹല്ലേലൂയ. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി അഹങ്കാരം അത്യാഗ്രഹം. അത്യാഗ്രഹം അഹങ്കാരിയുടെ ഉള്ളിലാണ് അത്യാഗ്രഹം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ അഹങ്കാരിയുടെ ഉള്ളിൽ അനീതിയുണ്ട്. പിന്നെ ആരെയും കണ്ണി കാണിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരിയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കും. അപ്പൊ അഹങ്കാരം തടസ്സമായിട്ട് മാറും. ഹല്ലേലൂയ. അഹങ്കാരം, അതായത് അഹങ്കാരം, ഏറ്റവും കൂടുതൽ അഹങ്കാരമുള്ള വ്യക്തിയിലാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. ഹല്ലേലൂയ. അവൻ എപ്പോഴും ഭയത്തിലായിരിക്കും. ഹല്ലേലൂയ. അവന് ജോലി പോവോന്ന് പേടി, പൊസിഷൻ പോവോന്ന് പേടി. മറുപോയെ നോക്കിക്കേ, അവരേറ്റവും കൂടുതൽ ഇരിക്കുന്ന അഹങ്കാരം. ഈ അഹങ്കാര സ്പിരിറ്റ് ഉള്ള വ്യക്തിക്ക് പിന്നെയും പിന്നെയും ഈ ഭയം, അതായത് പറവോയുടെ ജീവിതത്തിൽ ആദ്യം തവളയെല്ലാം കൂടെ വന്നപ്പോ പറവോ എന്നാ പറഞ്ഞു, ഇനിയില്ല സൈനികളുടെ കർത്താവിനോട്, നിന്റെ കർത്താവിനോട് പറഞ്ഞേരെ നിങ്ങൾ പൊക്കോ. ഹല്ലേലൂയ. തവള ഇറങ്ങിപ്പോയതോടെ പറവോടെ ലക്ഷണം മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടനെ ഇവന്മാരെ എങ്ങനെ വിട്ടാ ശരിയാകുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ആ ചൂടങ്ങ് പോയിട്ട് പിന്നെ ഇവനെ മാറി, ഇവന്മാരെ അങ്ങനെ വിട്ടാ പറ്റിയല്ല എന്ന് പറഞ്ഞ് ഇവരെ പിന്നെയും പിടിച്ചോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്നേരം എന്നാ പറ്റി, ഇതാ രക്തപ്പുഴ ഒഴുകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടനെ പറഞ്ഞു, അയ്യോ ഇല്ല നിങ്ങൾ പൊക്കോ കൂട്ടോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറവോ അങ്ങ് തണുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരം ഇതാ, അഹങ്കാരിയുടെ ലക്ഷണം ഇതാ, ഒരു സഹനം വന്നു കഴിയുമ്പോ ഭയങ്കരമായിട്ട് പേടിക്കും കിടന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഹനം അങ്ങ് പോയി കഴിയുമ്പോളോ, അല്ലേലും എനിക്കറിയായിരുന്നു, എനിക്കല്ലേലും പേടിയൊന്നും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് മുഴയും പാടും അതും ഇതും ഒക്കെ ആയിട്ട് വരും. അന്നേരം പറയും, ഇത് ക്യാൻസറിന് കൊടുത്തേക്കുക. ഹല്ലേലൂയ. 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 അപ്പൊ അവര് പറയുന്ന ഒരു കാര്യ, ബ്രദറെ പ്രാർത്ഥിക്കണം കേട്ടോ, അയ്യോ ഇന്ന് നാളെ എങ്ങനെയാവും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരോടും കൂടി പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് പ്രാർത്ഥന കഴിയുമ്പോ പറയും, ഇത് റിസൾട്ട് നോർമലാ. ഹല്ലേലൂയ. അല്ലേലും അറിയായിരുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. ഹല്ലേലൂയ. രണ്ടു ദിവസം കഴിയുമ്പോ വയറുവേദനയായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അഹങ്കാരിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രശ്നം കഴിയുമ്പോ മറ്റൊന്ന്. ഹല്ലേലൂയ. ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ നല്ലപോലെ അമ്മമാരൊക്കെയാണ്, അല്ലെ ചില സ്ത്രീകൾ ഇങ്ങനെ അഹങ്കാരം, കല്യാണമൊക്കെ കഴിച്ച് തോന്നി വാസം പോകും. ഹല്ലേലൂയ. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോ എളിമപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈക്കുഞ്ഞുങ്ങളും ഇവരൊക്കെ ആയിട്ട്, ഇവര് രോഗവും അസ്വസ്ഥതയൊക്കെ ആയിട്ട് എളിമപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ചില പിള്ളേർ കാർച്ച നിർത്തുകയല്ല. ഹല്ലേലൂയ. ചില പിള്ളേർ അസ്വസ്ഥത നിർത്തുകയല്ല. ഹല്ലേലൂയ. ചില പിള്ളേർ ഒന്നുമില്ലാതെ കരഞ്ഞോണ്ടിരിക്കും. ഹല്ലേലൂയ. 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 ഹവയിലാണ് ആദ്യത്തെ അഹങ്കാരം കൊടുത്തത്. ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെ എന്ത് ചെയ്താലും അത് അഹങ്കാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെയല്ലാതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ പേരാ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഹല്ലേലൂയ. കാരണം ഹവ പറഞ്ഞു, എനിക്ക് ദൈവത്തെ കൂടാതെ ഈ പണം പറിച്ച് തിന്നാ കഴിയും. അത് തിന്നതോടുകൂടി അഹങ്കാരം. ഹല്ലേലൂയ. 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 അഹങ്കാരം ജീവിച്ചിരിക്കുമ്പോ തന്നെ അവന്റെ ശരീരം ജീർണിച്ചിരിക്കുന്നു. അഹങ്കാരം രോഗമായി മാറും. ഹല്ലേലൂയ. അഹങ്കരിക്കുന്നവരുടെ ജീവിതത്തിൽ ആ രോഗത്തിന്റെ സാന്നിധ്യം കൂടുതൽ. സങ്കീർത്തനം 107:10-20. ഹല്ലേലൂയ. അവരുടെ ചങ്ങലകളാ ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ. പീഡാശകലങ്ങളാൽ അവരുടെ ശരീരം മനസ്സും തളർന്നു. ഹല്ലേലൂയ. തങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവർ കർത്താവിനെ വിളിച്ചു അപേക്ഷിച്ചു, അപ്പോൾ അവിടുന്ന് വചനം അയച്ചവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അഹങ്കാരം തുടങ്ങുമ്പോ, എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചാൽ പുഴുവിനും ക്രിമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഹല്ലേലൂയ. ഇത്രയും വൃത്തിയാക്കി പുട്ടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ശരീരം നാളെ മരിച്ച പുഴുവിനല്ലേ. ഹല്ലേലൂയ. അല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രമാത്രം അങ്ങ് ഒരുങ്ങി, ഇത്രമാത്രം നമ്മളങ്ങ് വലുതായിട്ടൊക്കെ നടക്കുമ്പോ ഓർത്തോണം, ഇത് നാളെ തീരേണ്ടതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകർ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് രാജാവ്, നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവും ക്രിമിയും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ദൈവസാന്നിധ്യം ഇല്ലാത്ത. ഹല്ലേലൂയ.